വെൽക്കം ടു അവർ മാത്സ് ക്ലാസ്. ഇപ്പൊ നമ്മള് അഞ്ചാം ക്ലാസ്സിലെ ഏരിയ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ചെയ്തിരുന്നു. അപ്പൊ ആ ക്ലാസ്സിൽ നമ്മള് മാച്ച്സ്റ്റിക്സ് റെക്ടാംഗിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒരു റഹീമിന്റെയും ജോസിന്റെയും റെക്ടാംഗിൾ ഒക്കെ നമ്മള് വരച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് റെക്ടാംഗിളിന്റെ ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഏരിയയാണ്. ഏരിയയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു റെക്ടാംഗിളിന്റെ ഏരിയ. ഏരിയനെ നമ്മൾ സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ദ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പൊ ഒരു റെക്ടാംഗിൾ ഉണ്ടെങ്കിൽ, സപ്പോസ് ഇതൊരു റെക്ടാംഗിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ ഒരു ലെങ്ത് ഇപ്പൊ ഒരു 5 ആണ്, ഈ ബ്രെഡ്ത്ത് 2 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ, ഏരിയ എന്ന് പറയുന്നത് എന്താ, എങ്ങനെ കണ്ടുപിടിക്കുക, 5 × 2. ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള സ്പേസ്, അത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. സോ 2 × 5, ദാറ്റ് ഈസ് 10. നമ്മൾ ഏരിയന്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ഇവിടെ തന്നിരിക്കുന്നത് 2 സെന്റിമീറ്റർ, അതുപോലെ 5 സെന്റിമീറ്റർ, അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഏരിയ ഈക്വൽ ടു സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഏരിയന്റെ യൂണിറ്റ് ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയേഴ്സ് ഇൻ റെക്ടാംഗിൾ. ഓക്കെ, റെക്ടാംഗിളിന്റെ അകത്ത് സ്ക്വയേഴ്സ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെക്ടാംഗിൾസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിന്, ജോസിന്റെ റെക്ടാംഗിളും അതേപോലെ റഹീമും. അതായത് അവർ മാച്ച് സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് റെക്ടാംഗിൾസ് ഉണ്ടാക്കി. ഇവർ രണ്ടുപേരും, ജോസും റഹീമും, ഉണ്ടാക്കിയിരിക്കുന്ന റെക്ടാംഗിൾ ആണിത്, ഇത് രണ്ടും. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അത് എങ്ങനെ സ്ക്വയേഴ്സ് ആക്കാം, ആ റെക്ടാംഗിൾ പിന്നെ നമുക്ക് എങ്ങനെയാ സ്ക്വയേഴ്സ് ആക്കി മാറ്റാം. ഓക്കെ, സോ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. സ്ക്വയേഴ്സ് ഇൻ റെക്ടാംഗിൾ, അതായത് റെക്ടാംഗിളിന്റെ അകത്ത് സ്ക്വയേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പിക്ചർ നോക്കിയാൽ തന്നെ കാണാം, നമ്മൾ ഇവിടെ റിമെമ്പർ ദ റെക്ടാംഗിൾസ് മെയ്ഡ് ബൈ ജോസ് ആൻഡ് റഹീം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ ജോസും റഹീമും ഉണ്ടാക്കിയിരിക്കുന്ന റെക്ടാംഗിൾസ് ഏതൊക്കെയാ, ഓർമ്മയുണ്ടോ? ഇതാണ് ജോസ് ഉണ്ടാക്കിയിരിക്കുന്ന റെക്ടാംഗിൾ, ആൻഡ് ഇതാണ് റഹീം ഉണ്ടാക്കിയിരിക്കുന്ന റെക്ടാംഗിൾ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെ, ഏതാണ് വൈഡർ, ഏതാണ് ലോങ്ങർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ജോസ് സ്പ്ലിറ്റ് ഹീസ് റെക്ടാംഗിൾ ഇൻ ടു സ്മോൾ സ്ക്വയേഴ്സ് യൂസിങ് മോർ മാച്ച് സ്റ്റിക്സ് ലൈക്ക് ദിസ്. അപ്പൊ ഇതാ ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ളതായിരുന്നു ജോസിന്റെ റെക്ടാംഗിൾ. ജോസ് എന്ത് ചെയ്തു, പിന്നെയും കുറെ തീപ്പെട്ടിക്കൊള്ളികൾ അല്ലെങ്കിൽ മാച്ച് സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് അതിനൊക്കെ സ്ക്വയേഴ്സ് ആക്കി മാറ്റി. ഇവിടെ എത്ര മാച്ച് സ്റ്റിക്കാ യൂസ് ചെയ്തത്, 1, 2, 3, 4, 5, 6 അല്ലെ, 6 മാച്ച് സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് എത്രണ്ണം ഫോം ചെയ്തു, എത്രണ്ണം ചെയ്തിട്ടുണ്ട്, ആ എത്ര സ്ക്വയേഴ്സ്, ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ. ഇവിടെ 1, 3, 4, 5, 6, 7 അല്ലേ. ഇവിടെ എത്ര സ്ക്വയേഴ്സ് ആണുള്ളത്, 7 സ്ക്വയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം, ഈ 4 സൈഡും ഈക്വൽ ആയി വരുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ എന്നല്ലെങ്കിൽ സമചതുരം എന്ന് പറയാം. നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആദ്യം ഈ ജോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് റെക്ടാംഗിൾ ആയിരുന്നു. റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ദീർഘചതുരം, ദീർഘചതുരം, അതായത് ലെങ്ത്ത് ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് നമ്മുടെ ഇവിടെ ലെങ്ത് എന്ന് പറയും, ഈ സൈഡിനെ ബ്രെഡ്ത്ത് എന്ന് പറയും അല്ലെ. നീളം, മലയാളത്തിൽ നീളം എന്ന് പറയും, ബ്രെഡ്ത്തിനെ വീതി എന്ന് പറയും. സോ നീളവും വീതിയും ഡിഫറെന്റ് ആയിരിക്കും റെക്ടാംഗിളിന്റെ കേസ് ആണെങ്കിൽ. പക്ഷെ സ്ക്വയറിന്റെ കേസിൽ എല്ലാ സൈഡ്സും 4 സൈഡ്സും തുല്യമായിരിക്കും, അതിനെയാണ് സ്ക്വയർ എന്ന് പറയാം. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ എത്ര സ്ക്വയേഴ്സ് കാണാൻ പറ്റും, 7 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലെ. വാട്ട് അബൌട്ട് സ്പ്ലിറ്റിംഗ് റഹീംസ് റെക്ടാംഗിൾ ഇൻ ടു സ്ക്വയേഴ്സ് ഓഫ് ദ സെയിം സൈസ്. അപ്പോൾ റഹീമിന്റെ റെക്ടാംഗിൾ ഇതായിരുന്നു അല്ലെ. നമ്മൾ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക, ഇവിടെ ഒരു ലൈൻ, ഈ ഒരു മാച്ച് സ്റ്റിക്കും ഈ ഒരു മാച്ച് സ്റ്റിക്സും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു മാച്ച് സ്റ്റിക്സ്, ദെൻ 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ നമുക്ക് ഇവിടെ എത്രണ്ണം കിട്ടും, എത്ര സ്ക്വയേഴ്സ് കിട്ടും, 1, 2, 3, 4, 5, 6. ഇവിടെ 7, 8, 9, 10, 11, 12 അല്ലെ, 12 സ്ക്വയേഴ്സ് ആണ് റഹീമിന്റെ കിട്ടിയിട്ടുണ്ടായിനെ. ഇവിടെ എത്ര സ്ക്വയേഴ്സ് ആണ് നമുക്ക് കിട്ടിയേ, 7 സ്ക്വയേഴ്സ് ആണ് നമുക്ക് ജോസിൻ്റെത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ റഫ് ലൈനാണ് വരക്കുന്നത്, ഇങ്ങനെയല്ല, കറക്റ്റ് ലൈൻസ് തന്നെ വരക്കണം. 1, 2, 3, 4, 5, 6, 7 അല്ലെ, ജോസിന് 7 സ്ക്വയേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്.
റഹീമിനോ 12 സ്ക്വയേഴ്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. വാട്ട് അബൌട്ട് സ്പ്ലിറ്റിംഗ് റഹീംസ് റെക്ടാംഗിൾ ഇൻ ടു സ്ക്വയേഴ്സ് ഓഫ് ദ സെയിം സൈസ്? നമുക്ക് എത്രണ്ണം കിട്ടിയിട്ടുണ്ട് ഇവിടെ? 12. ഓക്കെ, അപ്പൊ അപ്പൊ തന്നെ നമുക്കറിയാം ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്ക്വയേഴ്സ് ഉള്ളത് അല്ലെ. ഏതിനായിരിക്കും? റഹീമിന്റെ റെക്ടാംഗിളിനായിരിക്കും. ഇനി പറയാൻ പോകുന്നത്, ഇൻ എ റെക്ടാംഗിൾ ഹാവിംഗ് 5 മാട്രിക്സ് ലോങ് ആൻഡ് 3 മാട്രിക്സ് വൈഡ്, ഹൗ മെനി സച്ച് സ്ക്വയേഴ്സ് ക്യാൻ വി മേക്ക്? അതായത് 5 മാട്രിക്സ് നീളവും 3 മാട്രിക്സ് വീതിയുമുള്ള ഒരു റെക്ടാംഗിളിൽ നിന്ന് നമുക്ക് എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, അതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ എത്ര മാട്രിക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? 1, 2, 3, 4, 5 അല്ലെ. ഇവിടെ നീളം എന്ന് പറയുന്നത് 5 ആണ്, വീതി എത്രയാണ്? 1, 2, 3 അല്ലെ. അപ്പൊ നമ്മൾ ഏരിയ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുക? A is equal to എന്താ ഏരിയന്റെ ഇക്വേഷൻ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. ലെങ്ത് എത്രയാ? 5 5 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാ? 3 5 ഇൻറ്റു 3 15. അപ്പൊ നമ്മുടെ ഏരിയ 15 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 15 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോ ഫസ്റ്റ്, ഇതൊരു റോ, അതായത് ഒരു വരി അല്ലെ. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ അല്ലെ. അപ്പൊ ഫസ്റ്റ് റോയിൽ നമ്മൾ 1, 2, 3, 4 നാല് മാട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 to 5 വരെ 5 സ്ക്വയേഴ്സ് കിട്ടി. അതേപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇത് കണക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തു, ഇത് കണക്ട് ചെയ്തു, ഇതൊക്കെ നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരക്കുക കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് എത്ര ടോട്ടൽ എത്ര മാട്രിക്സ് എത്ര സ്ക്വയേഴ്സ് ഉണ്ടായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 11, 12, 13, 14, 15 ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? 15 സ്ക്വയേഴ്സ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. ഹൗ മെനി റോസ് ഓഫ് സ്ക്വയേഴ്സ് ക്യാൻ വി മേക്ക്? എത്ര റോസ് ഉണ്ട്? ഇത് ഫസ്റ്റ് റോ, ദെൻ ദിസ് ഈസ് സെക്കൻഡ് റോ, തേർഡ് റോ. അപ്പൊ എത്ര റോസ് ഉള്ളത്? 3. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ 1 റോ? ഒരു റോയിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5 അല്ലെ, 5 സ്ക്വയേഴ്സ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്? ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാ? 15. എങ്ങനെ 15 കിട്ടിയേ? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി പറയാൻ പോകുന്നത്, ഇൻ അതർ റെക്ടാംഗിൾസ് മേഡ് വിത്ത് 16 മാട്രിക്സ് ക്യാൻ വി മേക്ക് സ്മോൾ സ്ക്വയേഴ്സ് ലൈക്ക് ദിസ്? അതായത് 16 മാട്രിക്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റെക്ടാംഗിൾസ് നമ്മൾ ഇതുപോലെ സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. പറ്റൂലേ? ഓക്കെ, ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദീസ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ക്യാൻ ബി മേക്ക് ഇൻ എ റെക്ടാംഗിൾ വിത്ത് 14 മാട്രിക്സ് ലോങ് ആൻഡ് 6 മാട്രിക്സ് വൈഡ്? അതായത് ഇപ്പൊ ഒരു ഫിഗർ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനിപ്പോ മാട്രിക്സ് വരക്കുന്നില്ല, ഞാൻ റെക്ടാംഗിൾ ആക്കി വരച്ചരാ. ഓക്കെ, അപ്പോ ഇങ്ങനെ പറ്റില്ല അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, ഇത് റെക്ടാംഗിൾ ആണെന്ന് വിചാരിക്കണം കേട്ടോ. സോ ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 14 മാട്രിക്സ് ലോ. അപ്പൊ അതായത് ഈ നീളം എന്ന് പറയുന്നത് 14 ആണ്, അതേപോലെ വീതി എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് എത്ര മാട്രിക്സ് യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ എത്ര റോസ് ഉണ്ടാവും ഇതിലെ? 6 റോസ് ഉണ്ടാവില്ലേ? 1, 2 നിങ്ങൾ വരക്കുമ്പോ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരക്ക കേട്ടോ, ഞാൻ റഫ് ഫിഗർ ആണ് വരച്ചിട്ടുള്ളത്. അപ്പൊ 1, 2, 3, 4, 5 ഇനി ഇവിടെ ഞാൻ ഒരു റോം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, അപ്പോഴേ 6 ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എത്ര, പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ ചോദിച്ചേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ എത്ര കോളംസ് ഉണ്ടാവും? 14 കോളംസ് ഉണ്ടാവും അല്ലേ. 1, 2, 3, 4 ഇതൊക്കെ നിങ്ങൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് വരക്കണം കേട്ടോ. 5, 6, 7, 8, 9, 10, 11, 12, 30 അപ്പൊ എത്ര എത്രയായി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
ഓക്കെ അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് എത്ര എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ശരിക്ക് 14 × 6 ചെയ്താൽ മതി. ഓക്കെ എത്രയാ വരിക? 6 × 4 = 24. റിമൈൻഡർ 2 × 1 × 6 = 6, 6 + 2 8. 84 സ്ക്വയേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കുക, ഇവിടെ എത്ര ഉണ്ടാവും? 1, 2, 3, 4, 5 ഇങ്ങനെ ഇങ്ങനെ എണ്ണി നോക്കുക. അപ്പോൾ ഇത് ടോട്ടൽ 84 ഉണ്ടാവും. ഓക്കെ അപ്പോൾ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആൻസർ എന്താ? 84. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പേപ്പർ സ്ക്വയറിനെ കുറിച്ചിട്ടാണ്. പേപ്പർ സ്ക്വയർ, അതായത് നമുക്ക് ഇവിടെ പറയാൻ പോകുന്നത് രണ്ട് കുട്ടികൾ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് കുറേ റെക്ടാംഗിൾസ് ഒക്കെ ഉണ്ടാക്കി, അതിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ സോ ഇവിടെ പേപ്പർ സ്ക്വയർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. റാണി ആൻഡ് വീണ ഹാവ് റെക്ടാംഗുലർ കാർഡ്ബോർഡ് പീസസ്. അതായത് നമ്മൾ നേരത്തെ ജാസിമിൻ്റെയും റഹീം, സോറി ആരായിരുന്നു, ജോണിയോ, എന്താ പറയുക, ജോസും റഹീമിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിനെ. ഇവിടെ വേറെ രണ്ട് ഗേൾസ് ആണ് റാണി ആൻഡ് വീണ. അവരുടെ കയ്യിൽ റെക്ടാംഗുലർ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസസ് ഉണ്ട്. കാർഡ്ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ കടലാസ് പെട്ടി എന്ന് പറയില്ലേ, അതിൻ്റെ പീസസ് ഉണ്ട്. ഓക്കെ റാണീസ് ബോഡി 7 സെൻറ്റിമീറ്റേഴ്സ് ലോങ് ആൻഡ് 3 സെൻറ്റിമീറ്റേഴ്സ് വൈഡ്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ 3 സെൻറ്റിമീറ്റർ വീതിയും ആണെന്ന് വിചാരിക്കുക. ഇത് എത്രയാണ്? 7 and this one is 3. ഓക്കെ വീണയുടെ കാർഡ്ബോർഡ് പറഞ്ഞിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 4 സെൻറ്റിമീറ്റർ വൈഡ്, 6 സെൻറ്റിമീറ്റർ നീളവും, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, 4 സെൻറ്റിമീറ്റർ വീതിയും. 4 സെൻറ്റിമീറ്റർ വീതിയും ആണ് ആരുടേതിന്? വീണയുടേതിന്. റാണിയുടേത് 7 സെൻറ്റിമീറ്റർ ലോങ്ങും 3 സെൻറ്റിമീറ്റർ വൈഡും, വീണയുടെ ബോർഡ് 6 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 4 സെൻറ്റിമീറ്റർ വൈഡാണ്. ഫ്രം വൂസ് കാർഡ്ബോർഡ് ക്യാൻ വി കട്ട് ഔട്ട് മോർ സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആരുടെ കാർഡ്ബോർഡിൽ നിന്നുമാണ് നമുക്ക് ഒരു സൈഡ്, സോറി, 1 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയേഴ്സിന് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റിയെന്നാണ് ചോദ്യം. ബിഫോർ കട്ടിങ് ലെറ്റസ് ഡ്രോ സ്ക്വയേഴ്സ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു റെക്റ്റാംഗിൾ വരക്കുക. ഓക്കെ എങ്ങനെയാണ് റെക്റ്റാംഗിൾ വരക്കുക? ഓക്കെ ഞാൻ റഫായിട്ട് ഒരു റെക്റ്റാംഗിൾ വരച്ച് കാണിച്ചുതരാം. ഓക്കെ അപ്പോൾ ഇത് വീണയുടെ ഫസ്റ്റ് വൺ ആരാ? റാണി. റാണിയുടേത് 7 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 3 സെൻറ്റിമീറ്റർ വൈഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എത്ര റോസ് ആദ്യം ഉണ്ടാക്കാൻ പറ്റും നോക്കുക. എത്ര റോസ് ഉണ്ടാക്കാൻ പറ്റുക? ആ 3 റോസ് ഉണ്ടാവും. പിന്നെ എത്ര കോളംസ് ഉണ്ടാവും? 1, 2, 3, 4, 5, 6, 7 അല്ലേ, 7 കോളംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇൻ വൺ റോ വി കെൻ ഡ്രോ 7 സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് ഫസ്റ്റ് റോയിലെടുത്ത് നമുക്ക് എത്ര സ്ക്വയേഴ്സ് കിട്ടും? 1, 2, 3, 4, 5, 6, 7 സ്ക്വയേഴ്സ് കിട്ടും അല്ലേ. അതേപോലെ രണ്ടാമത്തെ ഇവിടെ എത്തുമ്പോൾ അത് 14 ആവും, മൂന്നാമത്തേത് എത്രയാവും? 21 ആവും അല്ലേ. അല്ലേ നമ്മളോട് ക്വസ്റ്റ്യൻ, ഹൗ മെനി റോസ് ലൈക്ക് ദിസ് ക്യാൻ ബി മേക്ക്. എത്ര റോസ് ഉണ്ടാക്കാൻ പറ്റും? റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരികളൊക്കെയാണ് നമ്മൾ റോസ് എന്ന് പറയുക. അപ്പോൾ എത്ര റോസ് ഉണ്ടാവുക? എത്ര റോസ് അവിടെ ഉണ്ടാവുക? 3. ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണ് വരിക? 3 × എന്ത് ചെയ്താൽ മതി? 7. എത്ര വരും? 21. Now, can you find out how many squares of Veena can cut out from her cardboard? Veena-ku etra squares undakkan pattum? Adine answer nammal endu cheyda madi? 6 × 4 cheyda pore. 6 × 4 ethraya? 24. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത്? വീണക്ക് അല്ലേ. അതായത് വീണയുടേത് നമുക്ക് എത്ര റോസ് ഉണ്ടാക്കാൻ പറ്റും? ഇങ്ങനെയാ 4 റോസ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഒരു റോസ് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് എത്ര റോസ് ഉണ്ടാക്കാൻ പറ്റും? 4 റോസും, പിന്നെ ബാക്കി ഇത്രയും കോളംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 1, 1, 2, 3, 4, 5, 6 ഉണ്ടാവും. അങ്ങനത്തെ ഇവിടെ എത്തുമ്പോൾ 6, സോറി, ഇനി ഇപ്പോൾ 1 തൊട്ട് ഇവിടെ എത്തുമ്പോൾ 6 ആവും, ഇവിടെ 7 തൊട്ട് എത്ര വരും? 12 ആവും, പിന്നെ ഇവിടെയോ 13 തൊട്ട് എത്ര വരും? 18 അല്ലേ. പിന്നെ 19 തൊട്ട് ഇവിടെ എത്ര വരും? 24 അല്ലേ. വാട്ട് ഡിഡ് യു ഗെറ്റ്? അപ്പോൾ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയോ? 24. വീണ ഗോ 3 സ്ക്വയേഴ്സ് മോർ ദാൻ റാണി, റൈറ്റ് അല്ലേ. അതായത് റാണിക്ക് 21 ആയിരുന്നു, വീണക്കോ 24 ആണ്. അപ്പൊ വീണക്ക് എത്ര എണ്ണം അധികം കിട്ടി? 24 - 21 എത്ര എണ്ണമാണ്? 3 എണ്ണം അല്ലേ. 3 സ്ക്വയേഴ്സ് അധികം ഉണ്ട് അല്ലേ ഇതില്.
Why did this happen? അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതിന്റെ ആൻസർ ഇത് ഇവിടെ താഴെ. ബിക്കോസ് വീണാസ് പീസ് ഹാസ് മോർ സ്പേസ് വിത്തിൻ ഇറ്റ്, റൈറ്റ്? അതായത് വീണയുടെ കാർഡ്ബോർഡിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ സ്പേസ് എന്ന് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയോ? ഏരിയ, ഓക്കെ, വിസ്തീർണം അല്ലെങ്കിൽ ഏരിയയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്, എന്താന്ന് പഠിച്ചു, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, മെഷർ ഓഫ് സ്പേസ്, സ്പേസിന്റെ സ്പേസ് നമ്മൾ മെഷർ ചെയ്യാൻ പോവാം. ലുക്ക് അറ്റ് ദ റെഡ് ആൻഡ് ബ്ലൂ റെക്ടാംഗിൾസ്. ഇവിടെ ഒരു റെഡ് റെക്ടാംഗിൾ ഉണ്ട്, ബ്ലൂ റെക്ടാംഗിൾ ഉണ്ട്. വിച്ച് ഹാസ് മോർ സ്പേസ് വിത്തിൻ, ഇതിൽ ഏതിലാണ് കൂടുതൽ സ്പേസ്? നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിലാണ് അല്ലേ, റെഡിലാണ് കൂടുതൽ സ്പേസ് ഉള്ളത്. വി ക്യാൻ സീ അറ്റ് എ ഗ്ലാൻസ് ദാറ്റ് ദ റെഡ് റെക്ടാംഗിൾ ഹാസ് മോർ സ്പേസ് ഇൻസൈഡ്, അല്ലേ? എന്താണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ കാണാം റെഡ് റെക്ടാംഗിൾ അല്ലെങ്കിൽ ചുവന്ന റെക്ടാംഗിൾ റെക്ടാംഗിളിലാണ് കൂടുതൽ സ്പേസ് ഉള്ളത്. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ സ്പേസ് വിത്തിൻ 2 10 rupee നോട്ട്? 2 10 rupee നോട്ടുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചാൽ അതിലേതിനായിരിക്കും സ്പേസ് കൂടുതൽ ഉണ്ടാവുക? രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കൂലേ, രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും, രണ്ടിലും ഒരേ സ്പേസ് ആയിരിക്കൂലേ. വാട്ട് അബൌട്ട് ഇഫ് ഇറ്റ് ഈസ് എ 10 rupee നോട്ട് ആൻഡ് 100 rupee നോട്ട്? 1 10 rupee ഒന്ന് 100 rupee ഇതേപോലെയാണെങ്കിൽ ഏതിനായിരിക്കും സ്പേസ് കൂടുതൽ ഉണ്ടാവുക? ഏതിനായിരിക്കും? 100 ആയിരിക്കും അല്ലേ, 100 നോട്ടല്ലേ വലുത് 10 അപേക്ഷിച്ച്. വിച്ച് ഹാസ് മോർ സ്പേസ് വിത്തിൻ, ഏതിനായിരിക്കും കൂടുതൽ? 100 ആയിരിക്കും, അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാ, സ്ക്വയേഴ്സ് ഇൻ റെക്ടാംഗിൾ, അതായത് ഒരു റെക്ടാംഗിളിന്റെ അകത്ത് നമുക്ക് സ്ക്വയേഴ്സ് ഫോം ചെയ്തിട്ട് ആ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എണ്ണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതേപോലെ തന്നെ പേപ്പർ സ്ക്വയർ, പേപ്പർ സ്ക്വയറിൽ നമ്മൾ സെയിം കാര്യങ്ങളെ തന്നെയാ പറയണത്, ഏരിയന്റെ കാര്യം തന്നെയാ പറയണത്. പിന്നെ മെഷർ ഓഫ് സ്പേസ് അതും പഠിച്ചു അല്ലേ. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളത് എ നമ്പർ ഫോർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ഇതിലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക്, നമ്മുടെ ചാപ്റ്ററിന്റെ മെയിൻ ടോപ്പിക്ക് വരുന്നത് ഇവിടെയാണ്. നമ്പർ ഫോർ സ്പേസ്, ഏരിയ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ടോപ്പിക്, ഏരിയന്റെ ഫോർമുല ഒക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇതാ ഇവിടെ, ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഇസ് ഇക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നും പറയാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.